സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ് റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയും നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി പലരും കാസർഗോഡ് ജില്ലക്കാരനെന്നാണ് വിചാരിക്കുന്നത് ഞാൻ മല പുറത്താന്നുള്ള വിവരറിയാത്തവരുണ്ട് ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാഞ്ഞങ്ങാടും കാസർഗോഡുള്ള ആളുകളായത് കൊണ്ടാവാം അപ്പോൾ നാടുപോലത്തെ ഒരു വിധേയത്വം ഈ പ്രദേശത്തോടെ എനിക്കുണ്ട് ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണ് മുത്ത് നബിയെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിനൊരു അടിച്ചു പൊളിച്ചിട്ട് ഒരുതരം പ്രക ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ വിവാദത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോവരുത്സാദന്മാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിൻ്റെ തിരക്കിൽ ചെവികൊള്ളാതെ പോവരുത് ഒരിക്കലും നന്മയെ നശിപ്പിക്കരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത് അതാണ് വേണം ഇത്ത കൊല്ല നിങ്ങൾ ജനങ്ങളുടെ ശാപം എന്ന് ഇച്ചക്കുല്ലാഹി സ്വല്ലാം രണ്ട് ചെറിയ വിഷയമാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് വഴിയിൽ മൂത്രൊഴിക്കുക ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിൻ്റെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുനിന്ന് മൂത്രൊഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും ഇത് നിങ്ങൾ സൂക്ഷിക്കണം ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂൽഹി അന്ന് പിന്നെ സമരം കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ് വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുകയുള്ളൂ റോഡ് ബ്ലോക്കായി എന്നുള്ളതാണ് വാർത്ത അങ്ങനെ ചെയ്യരുത് നമ്മൾ അതിൻ്റെ ആളുകളല്ല നമ്മൾ മുത്തിന് വീട് ആളുകളാണ് അലൈഹി അല്ലൈവല്ലം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ അതിൻ്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുകയാണ് ആ സമയത്താണ് സുഹാബത്തിനോട് ഈ വഴിക്ക് നമ്മൾ പോകണ്ട നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും നമുക്ക് വഴിമാറിപ്പോകാം ആ അവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വിട്ട നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ ആളുകൾ ശപിക്കുന്നത് ബസ് യാത്രക്കാർ നടന്നു പോകുന്നവർ ഹോസ്പിറ്റലിൽ പോകുന്നവർ ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇത് സൂക്ഷിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹബീബിൻ്റെ അനുയായികളാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിൻ്റെ സുന്നത്ത് റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ മുത്തബി സുന്നകളാകുന്നത് അള്ളാഹു നൽകട്ടെ കൂടെ ഒരു നിസ്കാരത്തിന് സാക്ഷിയായ കഥ പറയുന്നുണ്ട് റസൂലിൻ്റെ പിറകിൽ നിന്ന് അമോമായി ഞാൻ നിസ്കരിക്കുന്നു ഞാൻ വിചാരിച്ചു രാത്രി നിസ്കാരമാണ് പോ പോയില്ല ഞാൻ വിചാരിച്ചു ഇരുന്നൂറാകുമ്പോ സൂറത്തുൽ ബക്കറ മുഴുവൻ അവസാനിച്ചാൽ റുഖുഴയിലേക്കാകും പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബക്കറ കഴിഞ്ഞു ആരംഭിച്ചു ഞാൻ വിചാരിച്ചു റബ്ബേ ും കടന്നു പോകുമ്പോ റിന്റെ ആയത്ത് വരുമ്പോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കുന്നു അദാബിന്റെ ആയത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു സൂറത്ത് ആല ഇമ്രാൻ അവസാനിക്കുമ്പോൾ പോകുമെന്ന് ഞാൻ വിചാരിച്ചു ആരംഭിച്ചു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ റുക്കുഴിലേക്കല്ല പോകുന്നത് സൂറത്തുൽ മാഇദ ആരംഭിച്ചു അതും കഴിഞ്ഞ് സൂറത്തുൽ അൻആം ഈ പ്രഗൽഭമായ നീണ്ട എടുത്ത ഒരു ശേഷമാണ് ഒരു കയാമിന് ശേഷമാണ് ഹബീബുന റസൂറുല്ലാ അലൈഹി അലി തങ്ങൾ റുകൂഇലേക്ക് പോകുന്നത് റുകൂഅ റുകൂഅ ദീർഘമായ 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 ഇഹ്തിദാല സുജൂദ് അങ്ങനെ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് തറാവേഹ് നിസ്കാരത്തിന്റെ ഒരൽപ്പം നേരമേറുമ്പോഴേക്കും ഉഷിഞ്ഞു പോകുന്നത് തളർന്നു പോകുന്നത് മടുപ്പാകുന്നത് പള്ളി ഒരു ഒരു കാരാഗ്രഹം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടാൻ ജയിലിൽ കിടന്ന പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നാ നോക്ക വേഗം ഇറങ്ങി പോരാൻ പള്ളിയിൽ നിന്ന് എപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങി ഓടാൻ പറ്റിയ ആ രീതിയിലേക്ക് ഇവൻ എന്തിനാ പിന്നെ അങ്ങോട്ട് പോകുന്നത് അള്ളാഹുവിന്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ അള്ളാഹുവിനെ പേടിച്ചാൽ അവനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടാനുള്ളത് ഒരാളെ പേടിച്ചാ നമ്മളയാളുടെ മുമ്പിലേക്ക് പോകൂല അങ്ങനെയല്ലേ നമ്മളോട് പിണക്കുള്ള ആളാണ് സലാം പറഞ്ഞാൽ ചിലപ്പോൾ മൂത്ത അടിച്ചേക്കും അത്രയും ദേഷ്യമുള്ള ആളാണ് ആ വഴിക്ക് നമ്മൾ പോകില്ല അല്ലെ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത് പിണങ്ങി ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്കല്ല അത് പിന്നെ എങ്ങോട്ട കൂടാൻ പഠിച്ച തമ്പുരാന്റെ അടുത്ത് തന്നെയല്ലേ വരാനുള്ളത് ആ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഇറങ്ങി ഓടാൻ തോന്നുന്നത് ഇതൊന്നും അവസാനിച്ചിരുന്നില്ലെങ്കിൽ ഇനിയും നിസ്കാരം നീണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയെങ്കിൽ എന്ന് കൊതിക്കേണ്ടിടത്ത് നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു ഹബീബാണ് ഏറ്റവും വലിയ നബിയുടെ കാലിൽ വീർക്കുന്നവരെ ഹബീബ് നിന്ന് നിസ്കരിക്കുന്നു നമ്മൾ ചെറിയൊരു മുറി ഉണ്ടാകുമ്പോഴും കസേരയിട്ടപ്പോൾ നിസ്കരി പള്ളി മുഴുവൻ പോലെ ഡെസ്കും ബെഞ്ചും ആക്കേണ്ടിയിരുന്നു തോന്നുന്നുണ്ട് അത്രക്കായിട്ടുണ്ട് കസേരന്റെ നേരം ചെറിയൊരു ആകുമ്പോഴേക്ക് ഇരുന്നെ കൊണ്ട് വയ്യ എനിക്കറിയില്ല ഉസ്സാദന്മാർ മസാല പറഞ്ഞേക്കണം അത് കസാലയിലാണോ ഉത്തര കണ്ടത് നിലത്തിരിക്കാണോ വേണ്ടത് എന്നുള്ള വിഷയമുണ്ട് അതിൽ നിലത്തിരിക്കാൻ പറ്റുന്നവർ നിലത്തന്നെ അല്ല ഉസ്താദേ നിലത്തും ഇരിക്കാൻ പറ്റില്ലെങ്കിലല്ലേ കസേരി ഇരിക്കേണ്ടതുള്ളൂ പനങ്ങ റാഹത്തായിട്ട് കസാരി ഇരുന്നിട്ടാ ചുമ കസേര ഇരുന്നിട്ടാണ് ഇഷ കസേരി ഇരുന്നിട്ടമ്മ എന്നിട്ടോ പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് കൂളായിട്ട് നടന്നു പോകണുണ്ട് സുബാഹനല്ല ഏറ്റവും പ്രയാസമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നു അള്ളാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചല്ല പറയുന്നത് അവർക്ക് മധുര്യങ്ങളാണ് അള്ളാഹു ഇളവ് ചെയ്തിട്ടുണ്ട് ഒരാളെ കൊണ്ട് കഴിയാത്തത് അള്ളാഹു എന്നാണ് പക്ഷേ ഹബീബിന്റെ ഈ നിസ്കാരത്തെ പറ്റി കേൾക്കും നമുക്ക് കഴിയോ കാല് നീര് വരുന്നവരെ നിൽക്കാൻ ബീവറേജിന് മുമ്പിൽ വരെ നിക്കൂല ആൾക്കാർ നീര് വരുന്നവരെയൊന്നും അല്ലേ വലിയ ആവേശമുള്ള ക്യൂ ഏറ്റവും അച്ചടക്കമുള്ള ക്യൂ ഇപ്പോൾ കള്ളുഷാപ്പിന് മുമ്പിലാണ് കാണാറുള്ളത് ഒരാളും തിരക്കൂല്ല ഒരാൾ ഓവർടേക്കും ചെയ്യൂല എന്തൊരു ബഹുമാനം പരസ്പര പ്രതിപക്ഷ ബഹുമാനമൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്തോ റാഹത്തിൽ അങ്ങനെ നിക്കുന്നുണ്ടിട്ടില്ലേ കാല് നീര് വരുന്നവരെ നിൽക്കോ ആ നൃത്തം അവരെങ്കിലും അലൈഹി തങ്ങൾ ഇബാദത്തിൽ എങ്ങനെ കാലിൽ നീര് വരുന്നവരെ ആ ഒരു എബാറത്ത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് പറയുന്നത് നമ്മൾ നിൽക്കും നിക്കുന്ന ദൈർഘ്യം കാരണം കാല് നീര് വന്നു എന്നിട്ട് ഹബീബ് ഇരുന്നില്ല ഇരുന്നില്ലാളി വസ് കാല് വന്ന് തടിച്ചു വെച്ചിരിക്കു കയാമുല്ലയിൽ കഴിയുമ്പോൾ ചുമരിലേക്ക് കാല് വെക്കുന്നാണ് കാല് വെച്ചിട്ട് കടക്കും ചുമരിലേക്ക് സുഭഹനിസ്കാരായി കഴിഞ്ഞാൽ എന്തിനും ബ്ലഡ് താഴെ കൊഴുകാൻ നീണ്ട നൃത്തമായിരുന്നു കാല് തലത്ത് വെക്കാൻ പറ്റണില്ല കടന്നിട്ട് ചുമരിലേക്കൊന്ന് പൊക്കി വെക്കും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരടിമയാവണ്ടോ അള്ളാഹുവിനോട് നന്ദി ചെയ്യണ്ടയോ കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരും കാൽമുട്ടെന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതായിരുന്നു ഒരു വിരലിനൊരു അസുഖം വരുമ്പോൾ ഷുഗർ വന്ന് കട്ട് ചെയ്യണം മുറിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരും പഠിച്ചവനെ ഇത്രയും കാലം ഒന്നും അറിയാതെ ഒരു വിഷമമറിയാതെ എത്ര ഞാൻ ഓടി എത്ര കളിച്ചു എത്ര ചാടി എത്രയെല്ലാം ഉപകാരങ്ങളെടുത്തു നമ്മൾ അറിഞ്ഞോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് വില മതിക്കാനാവാത്ത സ്വത്തുക്കളാണെന്ന് ചോദിച്ചോട്ടെ നമ്മുടെ രണ്ട് കണ്ണിന് പകരം പത്ത് കോടി തരാമെന്ന് പറഞ്ഞാൽ കണ്ണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുണ്ടോ ആരെങ്കിലും കൊടുക്കോ അങ്ങനെ ഓഫറുള്ളവർ സ്വീകരിക്കാൻ തയ്യാറുള്ളവരുണ്ടോ എൻ്റെ രണ്ട് കണ്ണും കൊടുത്തേക്കാം എനിക്ക് പത്ത് കോടി മതി കണ്ണിന്റെ വില എത്രയാപ്പോൾ നൂറ് കോടിയാ കൊടുക്കുവോ കൊടുക്കൂല അപ്പൊ എത്രയാ വിലമതിക്കാനാവാത്തത് എത്രയാണ് നമ്മുടെ ഹാർട്ടിന്റെ ഒക്കെ വില അത് പ്ലാസ്റ്റിക് അല്ലല്ലോ ഒറിജിനൽ അല്ലേ ജന്യൂൻ സാധനല്ലേ അല്ലേ മെയ്ഡ് ബൈ അല്ലാ അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിയല്ലേ നമ്മൾ അറിയാറുണ്ടോ എത്രയാണ് അതിൻ്റെ വിലയെന്ന് നമ്മുടെ ശരീരത്തിൽ അല്ലാഹുതന്ന് നമ്മുടെ ഇൻറ്റേണൽ എക്സ്റ്റേണൽ ഓർഗാൻസ് ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ എത്രയാണ് നമ്മൾ പറയേണ്ടത് കയ്യിൽ കാശില്ലല്ലോ ഉമ്മാ നിങ്ങൾക്ക് കേൾക്കുന്ന ചെവി അല്ലാഹുതന്നില്ലേ വീടില്ലല്ലോ രണ്ട് കണ്ണ് തന്നില്ലേ കാണാൻ കഴിയുന്ന എൻ്റെ കുട്ടികളെ കെട്ടിച്ചില്ലല്ലോ ഉമ്മാ നല്ല വർക്ക് ചെയ്യുന്ന ഉപ്പ നല്ല പ്രവർത്തിക്കുന്ന ഹൃദയം അള്ളാഹു തന്നില്ലേ കിഡ്നി തന്നില്ലേ പാങ്ക്രിയാസ് തന്നില്ലേ ലങ്സ് തന്നില്ലേ നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന പ്രക്രിയയെ വളരെ അത്ഭുതകരമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നന്ദി ചെയ്തോ നമ്മ നന്ദി ചെയ്തോ ഇല്ല